أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. يا ربنا لك الحمد، اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد. اللهم إنا نسألك أن توصل ثواب القراءة والصلاة والسلام إلى حضرة حبيبنا المصطفى محمد صلى الله عليه وسلم. അധ്യക്ഷം വഹിക്കുന്നത് പ്രസ്ഥാപനത്തിന്റെ സെക്രട്ടറിമാരിൽ ഒരാളായ ബഹുമാനപ്പെട്ട റഫീഖ് മാനി തച്ചമ്മ ഉസ്താദ് അവർകളാണ് അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് എം സി ഉസ്താദ് മോഹൻ ഉസ്താദ് എം കെ ഫൈസ് ഉസ്താദിന്റെ അനുസ്മരണ പ്രഭാഷണം നടത്തും. ഗാർഡൻ രഞ്ജസ് ഡേ ആയിട്ട് ഇൻഷാല്ലാ എല്ലാ വർഷവും ഫെബ്രുവരി 14 നാം ആചരിക്കുകയാണ്. അതിന്റെ പ്രഖ്യാപനം ബഹുമാനപ്പെട്ട കേരള മുസ്ലിം ജമാഅത്ത് മാടായി സോണിന്റെ കരുത്തനായ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട അബ്ദുൽ കരീം സാദ് ഉസ്താദ് ഗാർഡിയൻ ഏഞ്ചൽസ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം, ഈ ഒരു കൃത്യമായ റൂട്ടിലേക്ക് നമ്മൾ കടന്നു വന്നത് 2017 മുതലാണ്. 2017 മുതൽ ഒരു സ്ഥാപനം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിലേക്ക് പ്രവേശിക്കുകയുണ്ടായി. നമ്മുടെ സ്ഥാപനത്തിൻ്റെയും പ്രസ്ഥാനത്തിൻ്റെയും നേതാക്കന്മാരെ, സഹോദര സഹോദരിമാരെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം അവൻ പൊരുത്തപ്പെട്ട വലിയ ഒരു ആമലയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ, ആമീൻ. ഒരു ദിവസം രാത്രി ക്ലാസ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുന്ന വഴിയിൽ അബ്ദുൽ റഷീദ് സഫാഫി എന്ന് പറയുന്ന ഒരു കൊറിയ മനുഷ്യനെ അന്ന് പരിചയപ്പെടുകയാണ്. അന്ന് മുതലുള്ള ബന്ധം ദേവ കോളേജിൽ അവിടെ ദേവയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ എടുക്കാൻ പലപ്പോഴായി ഞങ്ങൾ സംസാരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് പി എം കെ ഫൈലി ഉസ്താദ് വന്ന ആ ഒരു ഓർമ്മ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അന്ന് പി എം കെ ഫൈലി ഉസ്താദ് പറഞ്ഞ ഒരുപാട് ആശയങ്ങളും നിർദ്ദേശങ്ങളും പലപ്പോഴായി നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ സ്ഥാപനങ്ങളുടെ ഭാഗമായിട്ട് തന്നെ നമുക്ക് പലപ്പോഴായി നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വളരെ സുന്ദരമായ നാമത്തിൽ ഈ സംഘം ഉദ്ഘാടനത്തിനായി അറിയിക്കുന്നു. വാഹിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അൽഹംദുലില്ലാഹ്, ഗാർഡിയൻ ഏഞ്ചൽസിന്റെ തുടക്കം മുതൽ ഈ സമയം വരെ ഉസ്താദിന്റെ കൂടെ പലപ്പോഴും പ്രവർത്തനങ്ങളിൽ ഇങ്ങനെയുണ്ട്. എപ്പോഴും ഏത് കാര്യങ്ങൾ പറയുമ്പോഴും പി എം കെ ഫൈസ് ഉസ്താദിനെ കുറിച്ചിട്ടാണ് അനുസ്മരിക്കാറുള്ളത്. ഈ ഒരു രംഗത്തേക്ക് കടന്നു വരുന്നതിന് ഷഫീ സഫാഫി വലിയൊരു ഊർജ്ജം പകർന്ന ഉസ്താദാണ് എന്നുള്ളത് പലപ്പോഴുള്ള സംഭാഷണങ്ങളിൽ മനസ്സിലായ കാര്യമാണ്. എങ്കിലും അൽഹംദുലില്ലാഹ്, ഇതൊരു വലിയൊരു അത്താണിയായി നമ്മുടെ ചുറ്റുപാടത്തുള്ള ആൾക്കാരെ മത അല്ലെങ്കിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും അംഗീകരിച്ചുകൊണ്ട് പോകുന്ന സ്ഥാപനമാണ്. ഈ സമയത്ത് സഹോദരിമാരായ നിങ്ങളോട് എല്ലാവരും പറയാനുള്ളത്, ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രചാരകരും അതുപോലെ തന്നെ നിങ്ങളുടെ ദ്വായനൊക്കെ ഉൾപ്പെടുത്തി ഇത് വളർന്നു വരുന്നത് നിങ്ങൾ പങ്കാളികളാകണമെന്നുള്ളത് മാത്രമാണ് ഈ ഒരു പരിപാടിക്ക് എല്ലാവരും ആശംസകളും അറിയിച്ചു കൊണ്ട് നിൽക്കുന്നു. അസ്സലാമു അലൈക്കും. ഈ സ്ഥാപനത്തിലെ സ്ഥാപനത്തിൽ താമസിക്കുന്നവർ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടുതൽ
കൊരുത്തപ്പെട്ട ഒരു അനുവാദത്തായി സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ പറഞ്ഞതുപോലെ പി എം കെ ആളൊരു പുതിയ മനുഷ്യനായിരുന്നു. പക്ഷേ അവരുടെ ചിന്തകൾക്കും അവരുടെ ആശയങ്ങൾക്കും അതിരില്ല. അത്തരത്തിലുള്ള വലിയ ചിന്തകളും വലിയ ആശയങ്ങളുമാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. 50 വലിയ പുസ്തകം ബഹുമാനപ്പെട്ട പി എം കെ എഴുതിയിട്ടുണ്ട്. എഴുത്തുകാരനാണ്, പ്രഭാഷകനാണ്, ചിന്തകനാണ്. സാധാരണക്കാരുടെ കൂട്ടത്തിൽ കൂടി ഇടപഴകി പ്രവർത്തിക്കാൻ തയ്യാറാകുന്നു. അതേ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താനും തയ്യാറുള്ള വ്യക്തിയാണ്. വലിയ പല വലിയ ആളുകൾക്കും സാധാരണക്കാരിലേക്ക് ഇറങ്ങി വരാൻ കഴിയില്ല. സാധാരണക്കാരിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയവരുടെ കൂടെ കൂടാൻ കഴിയില്ല. പി എം കെ എന്ന് പറയുന്ന വ്യക്തിത്വത്തിന്, പി എം കെയുടെ വ്യക്തിത്വത്തിന് എല്ലാവരുടെയും കൂടെ കൂടാൻ കഴിയും. 1000-ലധികം ആളുകൾക്ക് സത്യത്തിന്റെ സൗന്ദര്യം പകർന്നു കൊടുക്കാൻ, കെളിമഞ്ഞി കൊടുക്കാൻ ആ ചെറിയ മനുഷ്യന് കഴിഞ്ഞു എന്ന് നമ്മൾ അറിയുമ്പോഴാണ് ആ പ്രവർത്തനത്തിന്റെ വില നമുക്ക് മനസ്സിലാവുന്നത്. യഥാർത്ഥത്തിൽ പി എം കെ കണ്ടാൽ അത്ര വലിയൊരു വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണെന്ന് തോന്നൂല, ഒരു വലിയ ചിന്തകനാണെന്ന് തോന്നൂല. പക്ഷെ അള്ളാഹുവിന്റെ ഒരു തൗഫീഖ് ലഭിച്ചത് കൊണ്ട് ഏത് രംഗത്ത് ചെന്നാലും ആ പി എം കെ കഴിഞ്ഞ രംഗം പിന്നെ അവിടെ പി എം കെ നേതാവായി വരുന്നതാണ്. നമ്മുടെ വലിയ സമ്മേളനങ്ങൾ, പ്രാർത്ഥനയും സമ്മേളനങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ പ്രസംഗിക്കാൻ പി എം കെ നിന്നാൽ പി എം കെ എല്ലാവരും പ്രസംഗിച്ചതിനേക്കാൾ ഏറെ വലിയ നല്ല പ്രസംഗം നടത്തും. അപ്പൊ അവിടെ പ്രാസംഗികനായി മാറും. ലേഖനങ്ങൾ എഴുതുന്ന സമയത്ത് പി എം കെയുടെ ലേഖനം എല്ലാവർക്കും ഇഷ്ടമായി. ഒഫാത്തുണ്ടായ മാസമാണ് ഈ മാസത്തിൽ. ഒഫാത്തായി എല്ലാവരുടെയും ദരജകൾ അള്ളാഹു ഉയർത്തുമാറാവട്ടെ. റജബിലും ഷഅബാനിലും അള്ളാഹു ബർക്കത്ത് നൽകുമാറാവട്ടെ. റജബിലും ഷഅബാനിലും അള്ളാഹു ബർക്കത്ത് നൽകുമാറാവട്ടെ. റമദാൻ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. ഈ സ്ഥാപനത്തെ സഹായിച്ച, സഹകരിച്ച, സഹകരിച്ചുകൊണ്ടിരിക്കുന്ന, ഇതുണ്ടാകുന്നതിന് വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവർത്തിക്കൊണ്ടും ഒക്കെ സഹകരിച്ച എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. വളരെ സന്തോഷം. നമ്മുടെ ബഹുമാനപ്പെട്ട മർഹൂം പി എം കെ ഉസ്താദിന്റെ അനുസ്മരണം അവിടുത്തെ ആണ്ട് ഈ രീതിയിൽ സംബന്ധിക്കാൻ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ബഹുമാനപ്പെട്ട എം സി ഉസ്താദ് ഒരുപാട് തിരക്കുകളുള്ള വലിയ സ്ഥാപനങ്ങളും മറ്റു പല ദീനി സംരംഭങ്ങളും, പക്ഷെ അവരെ കുറിച്ച് പറയാൻ ചിലപ്പോൾ നമുക്കറിയാത്തവരാണ്, നമ്മൾ വളരെ ദൂരെയുള്ളവരാണ്. ഇവരുടെ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ പല ദേവാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വലിയ ഉസ്താദ് നമുക്ക് വീണ് കിട്ടിയതാണ്. മറ്റു പലരും കൂടെ വരേണ്ടതുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഈ സദസ്സ് അതിൻ്റെ വലിയൊരു ഉദാഹരണമാണ്. ഉസ്താദിൻ്റെ ആ നിറഞ്ഞ സംസാരം സത്യത്തിൽ താങ്ങാൻ പറ്റാത്ത, ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ വളരെ അടുത്തു നിന്ന് ആരോ കേൾക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നൊമ്പരം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നു. എന്തായാലും അത് അവർ തമ്മിലുള്ള ഒരു ആത്മബന്ധത്തിൻ്റെ ഇതാവാം, അല്ലെങ്കിൽ അവരുടെ റൂഹിൻ്റെ ഒരു പവറാവാം. അള്ളാഹു അവരുടെ ദർജന വർദ്ധിപ്പിക്കട്ടെ, ആസരത്തിൽ ഉന്നത സ്ഥാനം നൽകട്ടെ. പിന്നെ ആരാലും സംരക്ഷിക്കപ്പെടാൻ ആളുകളില്ലാത്ത തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട ആളുകളെ, അതുപോലെ തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും മടിമപ്പെട്ട് ജീവിതം നശിച്ചുപോയ ആളുകളെ കണ്ടെത്തി അവരെ പുനരധിവസിപ്പിക്കുന്ന വലിയ ഒരു സേവനം. അത് വളരെ ത്യാഗമുള്ള വലിയ ക്ഷമയും സഹനവും ആവശ്യമായ സേവനമാണ്. പലപ്പോഴും ഞങ്ങൾ ലഭ്യപ്പെടാറുണ്ട് എങ്ങനെയാണ് ഇത് സാധിക്കുന്നത് എന്ന്. അപ്പം അദ്ദേഹം ചെയ്യുന്ന സേവനം സമാനതകളില്ലാത്ത സേവനമാണ്. അപ്പോൾ ആ മേഖലയിൽ അദ്ദേഹം കൂടുതൽ ഉയർന്നു വരേണ്ടതുണ്ട്. അൽഹംദുലില്ലാഹ് ഈ മഹത്തായ സ്ഥാപനവും ഈ സൗകര്യങ്ങളും അള്ളാഹു നൽകി ഇത് കേന്ദ്രീകരിച്ച് ഇനി വലിയൊരു സംരംഭമായി ഇത് മാറണം. അതിനുവേണ്ടി നാം എല്ലാവരും പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണമെന്ന് ഉണർത്തുകയാണ്. റജബ് മാസം 14 ഗാർഡിയൻ ഏഞ്ചൽസ് ദിനമായി ആദരിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു.